സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സിൽ നിന്ന് വരുന്ന ചോദ്യമാണ്. വളരെ സിമ്പിൾ ആണ്, സിമ്പിളസ്റ്റ് ഓഫ് ദി സിമ്പിളസ്റ്റ് ആയിട്ടുള്ളൊരു പ്രോബ്ലമാണിത്. നിങ്ങൾക്കറിയാം നെറ്റ് പരീക്ഷയ്ക്കൊക്കെ വരുന്നത് സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സിൽ നിന്ന് വളരെ നോവൽ പോലത്തെ ഖാണ്ഡം ഖാണ്ഡമായിട്ട് കിടക്കുന്ന ചോദ്യമാണ്. ദെൻ യു വിൽ ഗെറ്റ് ആവറേജ് ഇന്റേണൽ എനർജി ഈസ് ഈക്വൽ ടു വാട്ട് എൻ ഇ ഡിവൈഡഡ് ബൈ വൺ ബൈ ഇ റൈസ് മൈനസ് ബീറ്റ ഇ. സോ ദിസ് വിൽ ബി ഇ റൈസ് ടു ബീറ്റ ഇ പ്ലസ് വൺ 0.186. That is the relative velocity with which this person who is standing in the space station see this probe approaching him. ഹായ്, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ സെറ്റ് പരീക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. ഇപ്പം സെറ്റ് പരീക്ഷയ്ക്ക് ഇനി ജൂലൈ മാസം വരെ കുറച്ച് ദിവസങ്ങളും കൂടിയേ ഉള്ളൂ. നമുക്ക് പ്രിപ്പറേഷൻ വളരെ നന്നായിട്ട് പോകേണ്ട സമയങ്ങളാണ് ഇതൊക്കെ. അടുത്ത് വരുന്നു പരീക്ഷ, അടുത്ത് വരുന്നു. പരീക്ഷയോട് അടുത്ത് പോയി പ്രിപ്പയർ ചെയ്യാനായിട്ട് നിൽക്കരുത്. എല്ലാവരോടും ഞാൻ ആദ്യമേ തന്നെ പറയുന്നതാണ്, എത്ര നേരത്തെ നിങ്ങൾക്ക് പ്രിപ്പറേഷൻ തുടങ്ങുന്നു അത്രയും മനസ്സമാധാനം നിങ്ങൾക്കുണ്ടാവും. പരീക്ഷയോട് അടുത്തുള്ള ഒരാഴ്ച ഞാനുണ്ട്, ഞാനിപ്പോൾ ഇതാ എല്ലാം കൂടെ ഇപ്പോൾ പഠിച്ചു കളയും എന്നൊന്നും വിചാരിച്ചേക്കരുത്. കാരണം വളരെ വലിയൊരു സിലബസാണ്, വളരെ നിരുപദ്രവകാരിയായിട്ട് തോന്നുമെന്നുണ്ടെങ്കിലും വളരെ നല്ല സിലബസ് തന്നെയാണ് സെറ്റ് പരീക്ഷയ്ക്കുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എത്ര നേരത്തെ നിങ്ങൾ പഠിക്കാനായിട്ട് തുടങ്ങുന്നോ അത്രയും നിങ്ങൾക്ക് ഗുണം ചെയ്യുകയുള്ളൂ. അപ്പം നന്നായിട്ട് പഠിച്ചു തുടങ്ങുക. പഠിച്ചു തുടങ്ങാത്തവരുണ്ടെങ്കിൽ ഇനി സീരിയസ് ആയിട്ട് പഠിച്ചു തുടങ്ങുക. കൂടുതൽ സമയം ഇൻവെസ്റ്റ് ചെയ്യേണ്ട സമയമായി കഴിഞ്ഞു. ഇനി പണ്ടത്തെ പോലെ 2 മണിക്കൂർ 3 മണിക്കൂർ പോരാ, ഒരു 6 മണിക്കൂറിന് മുകളിലേക്ക് സെറ്റ് പരീക്ഷയ്ക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ പിന്നെ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, നമ്മൾ പ്രോബ്ലംസ് ചെയ്ത് തന്നെ പഠിക്കണം. പ്രോബ്ലംസ് ചെയ്ത് തന്നെ എല്ലാ ഭാഗങ്ങളും പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. വായിച്ച് പഠിക്കാനായിട്ട് മുതിരരുത്. വായിച്ച് പഠിക്കേണ്ടത് ഫോർമുലസ് ഒക്കെ വായിച്ച് പഠിക്കുക. പ്രോബ്ലംസ് വെച്ചിട്ട് വേണം എല്ലാ കോൺസെപ്റ്റുകളും നിങ്ങൾ പഠിക്കാൻ. അപ്പോൾ നിങ്ങൾ പ്രോബ്ലംസ് ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് എല്ലാ പോർഷൻസിനെ പറ്റിയും കൃത്യമായ ഒരു അവബോധം നിങ്ങൾക്ക് ലഭിക്കും. പിന്നെ ഓരോ പ്രോബ്ലം ചെയ്ത് കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട കോൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായി എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. പ്രോബ്ലം ആദ്യമൊക്കെ ചെയ്ത് പഠിക്കാൻ പ്രയാസമായിരിക്കും. അത് ആർക്കും എന്താണ് ദിവ്യപരമായിട്ട് കിട്ടുന്ന ഒരു കാര്യമൊന്നുമല്ല. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ബോധോദയം പോലെ നമുക്കുണ്ടാകുന്ന കാര്യമൊന്നുമല്ല പ്രോബ്ലം ചെയ്ത് പഠിക്കാനുള്ള ഒരു കഴിവ്. അതിന് ചെയ്ത് പഠിക്കുക തന്നെ വേണം. ചെയ്ത് പഠിക്കുമ്പോൾ കുഞ്ഞു പിള്ളേർ നടക്കാൻ പഠിക്കുന്നത് പോലെയാണ്, വീഴും ഉരുണ്ട് വീഴും, മുട്ടുപൊട്ടും നെറ്റിപൊട്ടും, ശരിയാണ്, ഇതൊക്കെ ഉണ്ടാവും. പ്രോബ്ലം ചെയ്യാൻ പഠിക്കുമ്പോഴും ഇതേ പ്രശ്നങ്ങളുണ്ട്. നമുക്ക് ആദ്യം ബുദ്ധിമുട്ടുണ്ടാകും, ഇടയ്ക്ക് സ്റ്റക്കായി പോകും, ഇട്ടിട്ട് പോകാൻ തോന്നും, ഈ പ്രോബ്ലം കണ്ടുപിടിച്ചവനെ നമ്മൾ പിരാകും. ഇതൊക്കെ നമ്മൾക്ക് സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്ന കാര്യമാണ്. അതുകൊണ്ട് ഇതെല്ലാം ആ ഒരു പ്രോസസ്സാണ്. ആ പ്രോസസ്സിലൂടെ കടന്നു പോയി കഴിഞ്ഞാൽ നിങ്ങൾ പ്രോബ്ലത്തിനോടൊരു താല്പര്യമായി കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ പ്രോബ്ലംസ് എല്ലാം സോൾവ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പറ്റും. നിങ്ങളൊരു കാര്യം പഠിച്ചിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് പരമാവധി വർക്കൗട്ട് ചെയ്യുക. എത്രത്തോളം നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്യാൻ പറ്റും അത്രത്തോളം പ്രോബ്ലം ചെയ്യുക. പ്രോബ്ലത്തിനോടുള്ള ഭയം മാറ്റിയെടുക്കുക. ആ ഭയം മാറ്റിയെടുക്കുന്നതാണ് നിങ്ങൾക്ക്, ആ ഭയം മാറ്റിയെടുക്കുന്ന ആ പോയിന്റിൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഫിസിക്സ് നിങ്ങൾക്ക് മനസ്സിലാകാൻ തുടങ്ങും. അങ്ങനെ നിങ്ങൾക്ക് ഏത് മത്സര പരീക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾക്ക് പഠിക്കാനും അതിന് പ്രിപ്പയർ ചെയ്യാനും അത് വിജയിക്കാനും നിങ്ങൾക്ക് യാതൊരു മടിയും കൂടാതെ നിങ്ങൾക്ക് സാധിക്കും. അതാണ് ഇതിൻ്റെ പിന്നിലുള്ള കാര്യം. അപ്പോൾ സെറ്റ് പരീക്ഷയ്ക്കാണെങ്കിലും നിങ്ങൾക്ക് പ്രോബ്ലം ഓറിയൻറ്റഡ് ആയിട്ടായിരിക്കും പരീക്ഷ ഉണ്ടാവുക. അതുകൊണ്ട് ഞാനെപ്പോഴും എൻ്റെ പിള്ളേരോടും പറയുന്നതാണ്, നിങ്ങൾ പരമാവധി പ്രോബ്ലംസ് ചെയ്ത് പഠിക്കുക, പ്രോബ്ലംസ് ചെയ്ത് പഠിക്കുക. അത് മാത്രമാണ് നമുക്ക് മുമ്പിലുള്ള ഏക മാർഗം. അതുകൊണ്ട് പ്രോബ്ലത്തിനുള്ള ഇമ്പോർട്ടൻസ് ഒട്ടും കുറച്ച് കാണരുത്. ഒരു സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ആയിട്ടുള്ളൊരു ചോദ്യം നിങ്ങൾ ഇപ്പോൾ പ്രാക്ടീസിനെ നിങ്ങൾക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നാൽ പോലും ആ സ്റ്റേറ്റ്മെൻറ്റ് വൈസ് പ്രോബ്ലത്തിന് പിന്നിൽ ആ ഒരു ക്വസ്റ്റ്യന് പിന്നിലുള്ള പ്രോബ്ലം എന്താണ് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഇപ്പം ഒരു ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ സോളിഡ് സ്റ്റേറ്റ് ഫിസിക്സിൽ നിന്ന് നിങ്ങൾക്ക് വന്നാൽ അതിൻ്റെ എക്സ്പ്രഷൻ എന്താണ്, ആ എക്സ്പ്രഷൻ മൂലം നിങ്ങൾക്ക് ഉണ്ടാകാവുന്ന ചോദ്യങ്ങൾ എന്തൊക്കെയാണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി പഠിച്ചാൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് സബ്ജക്റ്റ് നിങ്ങളുടെ കൈപ്പിടിയിൽ ഒതുക്കാൻ പറ്റും. അപ്പോൾ പ്രോബ്ലംസ് ചെയ്ത് പഠിക്കുക, കോൺസെൻട്രേറ്റ് ചെയ്യുക, പരമാവധി ടൈം ഇൻവെസ്റ്റ് ചെയ്യുക. ഇനി മറ്റ് അല്ലറ ചില്ലറ പരിപാടികളൊക്കെ ഒന്ന് ഒഴിവാക്കി കൂടുതൽ സമയം പഠനത്തിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുക. ആദ്യമൊക്കെ കുഴപ്പമായിട്ടുണ്ടെങ്കിൽ അതൊക്കെ മറക്കുക. ഇനിയുള്ള സമയം പ്രോപ്പറായിട്ട് നിങ്ങൾ പഠിച്ചാൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് സെറ്റ് പരീക്ഷയ്ക്ക് വിജയിക്കാനായിട്ട് പറ്റും. ക്ലിയർ? അപ്പോൾ ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ കുറച്ച് ചോദ്യമാതൃകകൾ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് വീഡിയോയിലൂടെ കോമ്പറ്റേറ്റീവ് ക്രാക്കർ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. സോ ലെറ്റ് അസ് സ്റ്റാർട്ട് ഡിസ്കസിങ് സം പ്രോബ്ലംസ്. സി ദ ഫസ്റ്റ് പ്രോബ്ലം, 2 non-degenerate എനർജി ലെവൽസ് വിത്ത് എനർജി 0 and E ആർ ഒക്കുപ്പൈഡ് ബൈ എൻ നോൺ ഇൻട്രാക്ടിംഗ് പാർട്ടിക്കിൾസ് അറ്റ് എ ടെമ്പറേച്ചർ ടി. യൂസിങ് ക്ലാസിക്കൽ സ്റ്റാറ്റിസ്റ്റിക്സ് ദ ആവറേജ് ഇന്റേണൽ എനർജി ഓഫ് ദി സിസ്റ്റം ഈസ്. സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സിൽ നിന്നും വരുന്ന ചോദ്യമാണ്. വളരെ സിമ്പിൾ ആണ്, സിംപ്ലസ്റ്റ് ഓഫ് ദി സിംപ്ലസ്റ്റ്.
ആയിട്ടുള്ളൊരു പ്രോബ്ലമാണിത്. നിങ്ങൾക്കറിയാം നെറ്റ് പരീക്ഷയ്ക്കൊക്കെ വരുന്നത് സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്സിൽ നിന്ന് വളരെ നോവൽ പോലത്തെ ഖാണ്ഡം ഖാണ്ഡമായിട്ട് കിടക്കുന്ന ചോദ്യമാണ് നെറ്റ് പരീക്ഷയ്ക്കൊക്കെ വരുന്നത്. അപ്പോൾ സെറ്റ് പരീക്ഷയ്ക്ക് അതിൻ്റെ വളരെ ലഘൂകരിച്ച ഒരു പതിപ്പാണ് നമുക്ക് സെറ്റ് പരീക്ഷയ്ക്ക് വരിക. അപ്പോൾ ഇത് അത്തരത്തിലുള്ള ഒരു ഒരു ചോദ്യമാണ്. അപ്പോൾ ആ ചോദ്യത്തിന് ഉത്തരത്തിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ 60-day ക്രാഷ് ബാച്ച് നമ്മൾ ആരംഭിച്ചു കഴിഞ്ഞു. അപ്പോൾ 60 ദിവസം കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും, 60 ദിവസം കൊണ്ട് എന്ത് കാട്ടാനാ എന്നൊന്നും വിചാരിക്കേണ്ട. 60 ദിവസം കൊണ്ട് നിങ്ങൾക്ക് സെറ്റ് പരീക്ഷ വിജയിക്കുന്ന കാര്യം വളരെ ഈസിയാണ്. കാരണം ആ 60 ദിവസം നമ്മൾ പറയുന്ന രീതിയിൽ നമ്മുടെ ടൈം ടേബിൾ ഫോളോ ചെയ്ത് നമ്മുടെ ലൈവ് ക്ലാസ് കൂടി നമ്മുടെ എക്സാമുകൾ കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്ത് പോയെന്നാൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് സെറ്റ് പരീക്ഷയ്ക്ക് വിജയിക്കാനായിട്ട് പറ്റും. യാതൊരു മടിയും വിചാരിക്കേണ്ട, ധൈര്യമായിട്ട് ജോയിൻ ചെയ്തോളൂ. പ്രൊവൈഡഡ് പർച്ചേസ് ചെയ്തു എന്ന് കരുതി വിജയം നിങ്ങൾക്കുണ്ടാവണമെന്ന് ഒരു നിർബന്ധവുമില്ല. പർച്ചേസ് ചെയ്ത് നമ്മൾ പറയുന്ന രീതിയിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്താൽ, ആ ടൈം ടേബിൾ ഫോളോ ചെയ്താൽ, കുറച്ച് കഷ്ടപ്പാടാണ്, കഷ്ടപ്പെടാൻ മനസ്സും കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 60 ദിവസം കൊണ്ട് വളരെ ഈസി ആയിട്ട് സെറ്റ് ഫിസിക്സ് നിങ്ങളുടെ കൈപ്പിടിയിൽ ഒതുക്കാം. കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഈ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി, ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് ഒരുമിച്ച് പഠിക്കാം. അപ്പോൾ നമ്മുടെ പ്രോബ്ലത്തിലേക്ക് പോയാൽ നോക്കിയേ, ഐ ഹാവ് എ സിസ്റ്റം. ആ സിസ്റ്റത്തിൻ്റെ പ്രത്യേകത എന്താണ്? 2 എനർജി ലെവലാണ് ആ സിസ്റ്റത്തിലുള്ളത് അല്ലേ. 2 എനർജി ലെവലാണുള്ളത്. ഫസ്റ്റ് എനർജി ലെവൽ ഈസ് ഹാവിങ് എനർജി 0 ആൻഡ് ദ സെക്കൻഡ് എനർജി ലെവൽ ഈസ് ഹാവിങ് എനർജി ഇ ആൻഡ് വി ഹാവ് ടു റൈറ്റ് ദ പാർട്ടീഷൻ ഫംഗ്ഷൻ ഫോർ ദാറ്റ് പർട്ടിക്കുലർ പാർട്ടിക്കിൾ സോ പർട്ടിക്കുലർ സിസ്റ്റം. സോ വാട്ട് ഈസ് ദ പാർട്ടീഷൻ ഫംഗ്ഷൻ? ഇസഡ് ഈസ് ഈക്വൽ ടു സമ്മേഷൻ ഓവർ എസ് ഇ റേസ് ടു മൈനസ് ബീറ്റ ഇ എസ്. സോ വാട്ട് ഈസ് ദാറ്റ്? ഇ റേസ് ടു മൈനസ് ബീറ്റ ഇൻറ്റു 0 പ്ലസ് ഇ റേസ് ടു മൈനസ് ബീറ്റ ഇൻറ്റു ഇ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇസഡ് ഈസ് ഈക്വൽ ടു 1 പ്ലസ് ഇ റേസ് ടു മൈനസ് ബീറ്റ ഇ. സോ യു ഗോട്ട് ദി പാർട്ടീഷൻ ഫംഗ്ഷൻ. സോ ദിസ് ഈസ് നോട്ട് എ പാർട്ടീഷൻ ഫംഗ്ഷൻ ഫോർ ഓൾ എൻ പാർട്ടിക്കിൾ. ദിസ് ഈസ് എ പാർട്ടീഷൻ ഫംഗ്ഷൻ ഫോർ 1 പാർട്ടിക്കിൾ. ഓക്കെ, സോ പാർട്ടീഷൻ ഫംഗ്ഷൻ ഫോർ 1 പാർട്ടിക്കിൾ. ഇനി നമ്മളോട് ചോദിച്ചേക്കുന്നത് എന്താണ്? ആവറേജ് ഇന്റേണൽ എനർജി ഓഫ് ദി സിസ്റ്റം. സോ ആവറേജ് ഇന്റേണൽ എനർജി. സോ ആവറേജ് ഇന്റേണൽ എനർജി മീൻസ് യു ഈസ് ഈക്വൽ ടു മൈനസ് 1 by വാട്ട് ഈസ് ദ എക്സ്പ്രഷൻ ഫോർ ദ ഇന്റേണൽ എനർജി? യു ഈസ് ഈക്വൽ ടു മൈനസ് ഡോ ബൈ ഡോ ബീറ്റ ഓഫ് ലോഗ് ഇസഡ് മൈനസ് ഡോ ബൈ ഡോ ബീറ്റ ഓഫ് ലോഗ് ഇസഡ്. സോ ദിസ് ഈസ് ഈക്വൽ ടു മൈനസ് ഡോ ബൈ ഡോ ബീറ്റ ഓഫ് ലോഗ് വാട്ട് ഇസ് ലോഗ് ഇസഡ്? 1 പ്ലസ് ഇ റേസ് ടു മൈനസ് ബീറ്റ ഇ. ശരിയല്ലേ? സോ ദിസ് ഈസ് ഈക്വൽ ടു ഡോ ബൈ ഡോ ബീറ്റ മൈനസ്. സോ മൈനസ് അവിടെ കിടക്കട്ടെ. 1 by ലോഗ് ആയതുകൊണ്ട് 1 by 1 plus ഇ റേസ് ടു മൈനസ് ബീറ്റ ഇ. ദിഫറൻഷ്യൽ ഓഫ് ദിസ് ഇ റേസ് ടു മൈനസ് ബീറ്റ ഇ ഇൻറ്റു ഡോ ബൈ ഡോ ബീറ്റ ആയതുകൊണ്ട് ദിസ് വിൽ ബി മൈനസ് ഇ. ശരിയല്ലേ? സോ ഇന്റേണൽ എനർജി, ആവറേജ് ഇന്റേണൽ എനർജി ഇസ് ഈക്വൽ ടു വാട്ട് വിൽ ബി ദാറ്റ്? ആവറേജ് ഇന്റേണൽ എനർജി മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ഇ റേസ് ടു മൈനസ് ബീറ്റ ഇ ഡിവൈഡഡ് ബൈ 1 plus ഇ റേസ് ടു മൈനസ് ബീറ്റ ഇ. സോ ദിസ് ഈസ് ദ ആവറേജ് ഇന്റേണൽ എനർജി ഫോർ 1 പാർട്ടിക്കിൾ ആൻഡ് ഫോർ ക്യാപിറ്റൽ എൻ പാർട്ടിക്കിൾസ്. ഫോർ ക്യാപിറ്റൽ എൻ പാർട്ടിക്കിൾസ് ദിസ് വിൽ ബി എൻ ഇൻറ്റു ആവറേജ് യു. സോ ആവറേജ് ഇന്റേണൽ എനർജി ഫോർ എൻ പാർട്ടിക്കിൾസ് ഈസ് ഗിവൺ ബൈ എൻ ഇ റേസ് ടു മൈനസ് ബീറ്റ ഇ ഡിവൈഡഡ് ബൈ 1 plus ഇ റേസ് ടു മൈനസ് ബീറ്റ ഇ. സോ ആവറേജ് ഇന്റേണൽ എനർജി ഇസ് ഈക്വൽ ടു എൻ ഇ ഡിവൈഡഡ് ബൈ 1 plus ഇ റേസ് ടു മൈനസ് ബീറ്റ ഇ. ക്ലിയർ? ആൻഡ് ഇഫ് യു ഡിവൈഡ് ബോത്ത് ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ വിത്ത് ഇ റേസ് ടു മൈനസ് ബീറ്റ ഇ, ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ വിത്ത് ഇ റേസ് ടു മൈനസ് ബീറ്റ ഇ, ദെൻ യു വിൽ ഗെറ്റ് ആവറേജ് ഇന്റേണൽ എനർജി ഇസ് ഈക്വൽ ടു വാട്ട്? എൻ ഇ ഡിവൈഡഡ് ബൈ 1 by ഇ റേസ് ടു മൈനസ് ബീറ്റ ഇ. സോ ദിസ് വിൽ ബി ഇ റേസ് ടു ബീറ്റ ഇ പ്ലസ് 1 or u is equal to ne divided by 1 plus e raised to minus e raised to beta is 1 by kbt. So e by kbt. So ne divided by 1 plus ne divided by 1 plus e raised to e by kbt is the average internal energy. Clear? ഇപ്പോൾ ഒരു സിസ്റ്റം തന്നു കഴിഞ്ഞെന്നാൽ അതിൻ്റെ
പാർട്ടീഷൻ ഫംഗ്ഷൻ എഴുതാനായിട്ടുള്ള ബേസിക് നോളജ് നമുക്ക് ഏറ്റവും ആദ്യം ഉണ്ടാവണം. എന്നിട്ട് അതിനകത്ത് നിന്ന് ഫ്രീ എനർജി കണ്ടുപിടിക്കാൻ, ഇൻറ്റേണൽ എനർജി കണ്ടുപിടിക്കാൻ, ആവറേജ് നമ്പർ കണ്ടുപിടിക്കാൻ, പിന്നെ എൻട്രോപ്പി കണ്ടുപിടിക്കാൻ, പിന്നെ സ്പെസിഫിക്കേറ്റഡ് കോൺസ്റ്റൻ്റ് വോളിയം കണ്ടുപിടിക്കാൻ, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മുടെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അത് പഠിക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്ലിയർ? സിമ്പിളായിട്ടുള്ള പ്രോബ്ലംസ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യണം. ക്ലിയർ? സോ ഐ ഹോപ്പ് ദിസ് പ്രോബ്ലം ഈസ് വെരി ക്ലിയർ ടു യു. മനസ്സിലായല്ലോ. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. സോ നോക്കിയേ, അടുത്ത ചോദ്യം, ടു ഇൻഫിനിറ്റ്ലി എക്സ്റ്റെൻഡ് ഹോമോജീനസ് ഐസോട്രോപിക് ഡൈലക്ട്രിക് മീഡിയ വിത്ത് ഡൈലക്ട്രിക് കോൺസ്റ്റൻറ്റ് എപ്സിലോൺ 1/0 ഈസ് ഈക്വൽ ടു 2. അതായത് റിലേറ്റീവ് ഡൈലക്ട്രിക് കോൺസ്റ്റൻറ്റ് എപ്സിലോൺ 1/0 ഈസ് ഈക്വൽ ടു 2 ആൻഡ് എപ്സിലോൺ 2/0 ഈസ് ഈക്വൽ ടു 5 meet at the z is equal to 0 plane as shown. A uniform electric field exists everywhere. For z greater than 0, the electric field is given by E1 is equal to 2i minus 3j plus 5k. The interface separating the two media is charge free. The electric displacement vector in the medium 2 is given by. Well, in short, ഇത്രയേ ഉള്ളൂ. ഒരു സൈഡിൽ ഇലക്ട്രിക് ഫീൽഡ് തന്നിട്ടുണ്ട്, മറു സൈഡിൽ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കുക. ആ ഇൻ്റർഫേസ് ചാർജ് ഫ്രീ ആണ്. നമ്മുടെ ക്ലാസ്സിൽ ചെയ്തിട്ടുള്ള തരം പ്രോബ്ലമാണ്. ചെയ്തിട്ടില്ലേ? ഇഷ്ടം പോലെ നമ്മൾ ഇത്തരത്തിലുള്ള പ്രോബ്ലം ചെയ്തിട്ടുണ്ട്. അപ്പം നോക്കിക്കേ, ഇതെങ്ങനെയാണ് ഈ പ്രോബ്ലം ചെയ്യുന്നത് നോക്കാം. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ തവണത്തെ റിസൾട്ട് നമുക്കറിയാം. കഴിഞ്ഞ തവണ നമുക്കൊരു ചലഞ്ചിങ് ആയിട്ടുള്ള റിസൾട്ടാണ് കിട്ടിയത്. ആ ഒരു നേട്ടം ഇത്തവണ നിലനിർത്തുക എന്നുള്ളത് നമ്മുടെ ഒരു വലിയ വെല്ലുവിളിയായിട്ട് കോമ്പറ്റേറ്റീവ് ക്രാക്ക് ഏറ്റെടുത്തിരിക്കുകയാണ്. അപ്പോൾ ഏകദേശം 250-ൽ അധികം റിസൾട്ടുകളാണ് നമുക്ക് കഴിഞ്ഞ തവണ കിട്ടിയേക്കുന്നത്. അപ്പോൾ ആ റിസൾട്ട് നമുക്ക് ഇത്തവണയും നിലനിർത്തണം. അതിനുവേണ്ടിയുള്ള കഠിനമായ ശ്രമത്തിലാണ് കോമ്പറ്റേറ്റീവ് ക്രാക്കർ ടീം കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ പിന്നിലുണ്ട്. അപ്പോൾ സെറ്റ്, ഇത്തവണത്തെ സെറ്റ് പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് വിജയിക്കണമെന്ന് നിങ്ങൾക്ക് അതിയായ ആഗ്രഹമുണ്ടെങ്കിൽ നമ്മുടെ 60-day ക്രാഷ് ബാച്ചിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, പിന്നെ കുറേ സബ്ജക്റ്റുകൾ, അങ്ങനെ കൊമേഴ്സ്, അങ്ങനെ കുറേ സബ്ജക്റ്റുകൾ നമുക്കുണ്ട്. ഏകദേശം 11 സബ്ജക്റ്റുകളാണെന്ന് തോന്നുന്നു നമുക്കുള്ളത്. അപ്പോൾ അത്രയും സബ്ജക്റ്റുകളായിട്ട് നമ്മൾ കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്നു. അപ്പോൾ 60-day ക്രാഷ് ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ നിങ്ങൾ ഈ നമ്പറിൽ നിന്ന് കോൺടാക്ട് ചെയ്യുക. അപ്പം കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ലഭിക്കും. ഓക്കെ, സോ നോക്കിക്കേ, നമുക്ക് ഈ പ്രോബ്ലം നോക്കാം. സോ ദിസ് ഈസ് മൈ പ്ലെയിൻ and this is my z axis. So this is z is equal to 0. So the medium is divided in between z is equal to 0 plane. Seriyalle? So this is my medium 1 and this is my medium 2. This is my medium 2. So anganeyana idana nammade vannirikkuna figure. So appo namukku thannirunde e1 is equal to, so e1 is equal to what? E1 is equal to 2i cap minus 3j cap plus 5k cap. So we have to find the value of E2. So E1 is given and you have to find the value of E2. Okay, so this is the question. So so for that we have to use the boundary conditions, isn't it? We have studied. So what is the boundary condition? We have studied that E1 parallel equals E2 parallel. E1 parallel equals E2 parallel. So parallel components are same. Since the parallel components are same, we can say that E2 parallel equals, E2 parallel is equal to, the parallel component is 2i cap minus 3j cap. So E2 parallel you got 2i cap minus 3j cap. And also it is given the medium separating the two media, the plane separating the two media is charge free. So there is no free charge. Sigma f is equal to 0. There is no free charge. Since there is no free charge, we can say that d1 perpendicular is equal to d2 perpendicular, the displacement. So d1 perpendicular is equal to d2 perpendicular, isn't it? So since d1 perpendicular is equal to d2 perpendicular, and we know d1 is epsilon 1 e1 is equal to epsilon 2 e2, isn't it? epsilon 2 e2 epsilon 2 e2 epsilon 2 e2
സോ ഇ വൺ പെർപെൻഡിക്കുലർ ആൻഡ് ഇ ടു പെർപെൻഡിക്കുലർ ആൻഡ് വി ഹാവ് ടു ഫൈൻഡ് ഇ ടു പെർപെൻഡിക്കുലർ സോ വാട്ട് ഈസ് ഇ ടു പെർപെൻഡിക്കുലർ ഇ ടു പെർപെൻഡിക്കുലർ ഈസ് ഈക്വൽ ടു എപ്സിലോൺ വൺ ബൈ എപ്സിലോൺ ടു എപ്സിലോൺ വൺ ബൈ എപ്സിലോൺ ടു ഇൻ ടു എപ്സിലോൺ വൺ പെർപെൻഡിക്കുലർ എപ്സിലോൺ വൺ പെർപെൻഡിക്കുലർ ശരിയല്ലേ സോ ദിസ് ഈസ് ഈക്വൽ ടു എപ്സിലോൺ വൺ ബൈ എപ്സിലോൺ ടു വാട്ട് ഈസ് എപ്സിലോൺ വൺ ബൈ എപ്സിലോൺ ടു എപ്സിലോൺ വൺ ബൈ എപ്സിലോൺ ടു ഈസ് എപ്സിലോൺ വൺ ഈസ് ടു എപ്സിലോൺ ടു ഈസ് ഫൈവ് ഇസ്ന്റ് ഇറ്റ് ഇൻ ടു വാട്ട് ഈസ് എപ്സിലോൺ വാട്ട് ഈസ് ഇ വൺ പെർപെൻഡിക്കുലർ ഇ വൺ പെർപെൻഡിക്കുലർ ഈസ് ഫൈവ് കെ ക്യാപ് ഫൈവ് കെ ക്യാപ് ഫൈവ് ആൻഡ് ഫൈവ് ക്യാൻസൽസ് ആൻഡ് യു വിൽ ഗെറ്റ് ഇ ടു പെർപെൻഡിക്കുലർ ഈസ് ഈക്വൽ ടു ടു കെ ക്യാപ് ഇ ടു പെർപെൻഡിക്കുലർ ഈസ് ഈക്വൽ ടു ടു കെ ക്യാപ് ശരിയല്ലേ സോ നമുക്ക് പാരലൽ കമ്പോണൻറ്റും കിട്ടി പെർപെൻഡിക്കുലർ കമ്പോണൻറ്റും കിട്ടി സോ വി ക്യാൻ ഡയറക്ട്ലി റൈറ്റ് വാട്ട് ഈസ് ഇ ടു ഇ ടു ഈസ് ഈക്വൽ ടു ടു ഐ ക്യാപ് മൈനസ് ത്രീ ജെ ക്യാപ് പ്ലസ് ടു കെ ക്യാപ് ടു ഐ ക്യാപ് മൈനസ് ത്രീ ജെ ക്യാപ് പ്ലസ് ടു കെ ക്യാപ് സോ ഇഫ് യു ഗെറ്റ് ഇ ടു ദൻ വി ക്യാൻ ഡയറക്ട്ലി റൈറ്റ് ഡി ടു വാട്ട് ഈസ് ഡി ടു ഡി ടു ഈസ് ഈക്വൽ ടു ഡി ടു ഈസ് ഈക്വൽ ടു വാട്ട് എപ്സിലോൺ ടു ഇ ടു ശരിയല്ലേ എപ്സിലോൺ ടു ഇ ടു നമ്മളോട് ചോദിച്ചേക്കുന്നത് ദ ഇലക്ട്രിക് ഡിസ്പ്ലേസ്മെൻറ്റ് വെക്ടർ ഇൻ ദ മീഡിയം ടു ഇലക്ട്രിക് ഡിസ്പ്ലേസ്മെൻറ്റ് വെക്ടർ ഇൻ ദ മീഡിയം ടു ഡി ടു ആണ് നമ്മളോട് ചോദിച്ചേക്കുന്നത് ശരിയല്ലേ ഇ ടു അല്ല ഇലക്ട്രിക് ഡിസ്പ്ലേസ്മെൻറ്റ് വെക്ടർ ഇൻ ദ മീഡിയം ടു സോ ഡി ടു ഈസ് ഈക്വൽ ടു എപ്സിലോൺ ടു ഇ ടു വാട്ട് ഈസ് എപ്സിലോൺ ടു എപ്സിലോൺ ടു ഈസ് ഫൈവ് എപ്സിലോൺ സീറോ ഇറ്റ് ഈസ് ഫൈവ് എപ്സിലോൺ സീറോ ശരിയല്ലേ എപ്സിലോൺ വൺ ഈസ് ടു എപ്സിലോൺ സീറോ എപ്സിലോൺ ടു ഈസ് ഫൈവ് എപ്സിലോൺ സീറോ എപ്സിലോൺ സീറോ ആൻഡ് എപ്സിലോൺ സീറോ ക്യാൻസൽസ് അതുകൊണ്ടാണ് നമുക്ക് ടു ബൈ ഫൈവ് എന്ന് കിട്ടിയത് മനസ്സിലായെന്ന് കരുതുന്നു അതുകൊണ്ട് ഞാൻ ഡയറക്റ്റ് ആയിട്ട് സ്റ്റെപ്പ് എഴുതിയില്ലാന്നേ ഉള്ളൂ സോ ഇവിടെ ഫൈവ് എപ്സിലോൺ സീറോ ഇൻ ടു ടു ഐ ക്യാപ് മൈനസ് ത്രീ ജെ ക്യാപ് പ്ലസ് ടു കെ ക്യാപ് സോ ദിസ് ഈസ് ഈക്വൽ ടു എപ്സിലോൺ സീറോ ഇൻ ടു വാട്ട് ഈസ് ദാറ്റ് ടെൻ ഐ ക്യാപ് മൈനസ് എപ്സിലോൺ മൈനസ് ഫിഫ്റ്റീൻ ഇറ്റ് മൈനസ് ഫിഫ്റ്റീൻ ജെ ക്യാപ് പ്ലസ് ടെൻ കെ ക്യാപ് സോ ദിസ് ഈസ് ദ ഇലക്ട്രിക് ദിസ് ഈസ് ദ ഇലക്ട്രിക് ഡിസ്പ്ലേസ്മെൻറ്റ് വെക്ടർ ആറ്റ് മീഡിയം ടു സോ ഡി ടു ഈസ് ഈക്വൽ ടു എപ്സിലോൺ സീറോ ഇൻ ടു ടെൻ ഐ ക്യാപ് മൈനസ് ഫിഫ്റ്റീൻ ജെ ക്യാപ് പ്ലസ് ടെൻ കെ ക്യാപ് ഇസ് ഇറ്റ് ക്ലിയർ മനസ്സിലായല്ലോ സംശയങ്ങളൊന്നുമില്ലല്ലോ സോ ഇങ്ങനത്തെ ബൗണ്ടറി വാല്യൂ പ്രോബ്ലംസ് ഇഷ്ടംപോലെ നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട് ആ പ്രോബ്ലംസ് ഒന്നുകൊണ്ട് ബ്രഷപ്പ് ചെയ്യുക അങ്ങനത്തെ പ്രോബ്ലംസ് നിങ്ങൾക്ക് തീർച്ചയായും പരീക്ഷയ്ക്ക് ഉണ്ടാവും ക്ലിയർ സിമ്പിളായിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ടാവും ആ സിമ്പിളായിട്ടുള്ള ബൗണ്ടറി വാല്യൂ കണ്ടീഷൻസ് പെർപെൻഡിക്കുലർ കമ്പോണൻ്റ് ഏത് പാരലൽ കമ്പോണൻ്റ് ഏത് എങ്ങനെ പെർപെൻഡിക്കുലർ കമ്പോണൻ്റ് കണ്ടുപിടിക്കാം പാരലൽ കമ്പോണൻ്റ് കണ്ടുപിടിക്കാം ഇതൊക്കെ കാര്യങ്ങളെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് സോ ദറ്റ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻ്റ് ക്ലിയർ സോ നെക്സ്റ്റ് വൺ നോക്കിയേ തേർഡ് വൺ എ സ്പേസ് ഷിപ്പ് ഈസ് ട്രാവലിംഗ് വിത്ത് എ വെലോസിറ്റി ഓഫ് സീറോ പോയിന്റ് സെവൻ സി അവേ ഫ്രം എ സ്പേസ് സ്റ്റേഷൻ ദ സ്പേസ് ഷിപ്പ് ഇജക്ട്സ് എ പ്രോബ് വിത്ത് എ വെലോസിറ്റി സീറോ പോയിന്റ് ഫൈവ് നയൻ സി ഓപ്പോസിറ്റ് ടു ഇറ്റ്സ് ഓൺ വെലോസിറ്റി എ പേഴ്സൺ ഇൻ ദ സ്പേസ് സ്റ്റേഷൻ വുഡ് സീ ദ പ്രോബ് വിത്ത് എ വെലോസിറ്റി ഈക്വൽ ടു വളരെ സിമ്പിളായിട്ടുള്ളൊരു പ്രോബ്ലമാണ് അപ്പോൾ ആ പ്രോബ്ലത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഇത് നമ്മുടെ കഴിഞ്ഞ തവണത്തെ റിസൾട്ടാണ് കുറച്ച് പേരുടെ റിസൾട്ട് മാത്രമേ നമ്മുടെ സൈഡിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ അപ്പോൾ അടുത്ത തവണ എനിക്ക് നിങ്ങളുടെ മുഖം വെച്ചിട്ട് എനിക്ക് പറയാൻ പറ്റണം ഇത് കണ്ടോ നമ്മുടെ കഴിഞ്ഞ തവണത്തെ ജൂലൈയിലെ റിസൾട്ട് തന്നെയാണ് ഇത് പറയാൻ പറ്റണം ഓക്കെ സോ അതുകൊണ്ട് സ്റ്റുഡൻസ് കാണുന്നവർ നന്നായിട്ട് പഠിക്കുക ഇനി പഠിക്കാൻ ആഗ്രഹമുള്ളവർ ധൈര്യമായിട്ട് ജോയിൻ ചെയ്യുക നമുക്ക് ഒരുമിച്ച് പഠിക്കാം ഓക്കെ നോക്കുക ഇവിടെ ഐ ഹാവ് എ സ്പേസ് സ്റ്റേഷൻ സംവെയർ ഹിയർ ദിസ് ഈസ് മൈ സ്പേസ് സ്റ്റേഷൻ സ്പേസ് സ്റ്റേഷൻ സോ സീ ആൻഡ് എ സ്പേസ് ഷിപ്പ് ഈസ് മൂവിങ് സ്പേസ് ഷിപ്പ് Spaceship is moving away from the space station. Spaceship is moving away from the space station with a velocity, എത്രയാണ് പറഞ്ഞേക്കുന്നത് 0.7c. 0.7c. And this spaceship ejects a probe. ഇതാ ഇങ്ങോട്ടേക്ക് ഒരു ഒരു പ്രോബ് ഇജക്ട് ചെയ്തു ആൻഡ് ദിസ് പ്രോബ് ഈസ് മൂവിങ് ദിസ് ഇസ് ദ പ്രോബ് ദിസ് ഇസ് ദ പ്രോബ് സോ ഇറ്റ്സ് ബെറ്റർ ടു ഡ്രോ ദ പ്രോബ് ലൈക്ക് ദിസ് So, let this be the probe. So, this probe is moving towards the space station. This is moving towards the space station.
വിത്ത് വെലോസിറ്റി സിൻസ് ഇതൊരു എക്സ് ആക്സിസ് ആണെന്നിരിക്കട്ടെ. സോ വിത്ത് യു എക്സ് പ്രൈം ഇസ് ഈക്വൽ ടു 0.59c. ആൻഡ് വി ഹാവ് ടു കാൽക്കുലേറ്റ് വാട്ട് ഈസ് ദ വെലോസിറ്റി എ വെലോസിറ്റി വിത്ത് വിച്ച് എ പേഴ്സൺ ഹു ഈസ് ഇൻ ദ സ്പേസ് സ്റ്റേഷൻ സീ ദ പ്രോബ്. ഈ പ്രോബ് അയാളിലേക്ക് വരുന്നത്, സ്പേസ് സ്റ്റേഷനിൽ നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ച് അയാളിലേക്ക് വരുന്ന വെലോസിറ്റി എത്ര. നമ്മൾ ഡോപ്ലർ എഫക്റ്റ്, സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി, ഡോപ്ലർ എഫക്റ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഡോപ്ലർ എഫക്റ്റുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ലെവൽ പ്രോബ്ലമാണിത്. അഡീഷൻ ഓഫ് വെലോസിറ്റീസ് നമ്മൾ, അതിൻ്റെ സർവ ഡീറ്റെയിൽസും നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ആ ഒരു കോൺസെപ്റ്റ് വെച്ചിട്ടുള്ള ഒരു പ്രോബ്ലമാണ്. സോ ഇവിടെ നോക്കിക്കേ, സോ ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് വെലോസിറ്റി വി ഇസ് ഈക്വൽ ടു 0.7c ആൻഡ് യു എക്സ് പ്രൈം നമ്മുടെ നൊട്ടേഷനാണ്. യു എക്സ് പ്രൈം ഇസ് ഈക്വൽ ടു ഇത് നെഗറ്റീവ് എക്സ് ആക്സിസിലേക്ക് ആയതുകൊണ്ട് -0.59c. ശരിയല്ലേ? സോ ദെയർഫോർ യു എക്സ് ഈസ് ഈക്വൽ ടു സോ ഇയാൾക്ക്, ഇവിടെ നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ച് അയാൾക്ക് കാണുന്ന വെലോസിറ്റി എത്ര എന്നാണ്. സോ UX is equal to UX prime plus V divided by 1 plus UX prime into V divided by C square. UX prime V by C square. ശരിയല്ലേ? സോ ദിസ് ഇസ് ഈക്വൽ ടു UX prime -0.59c plus V. V is 0.7c divided by 1 plus 1 plus ഇവിടെ UX prime വരുമ്പോൾ മൈനസ് ആവും. 1 minus 0.59 into 0.7 c square by c square. സോ സി സ്ക്വയർ ആൻഡ് സി സ്ക്വയർ ക്യാൻസൽസ്. സോ 0.59, ഇവിടെ 0.6 ആണെങ്കിൽ 0.1 വരും. 0.59 ആയതുകൊണ്ട് 0.11 അല്ലേ, 0.11c ഡിവൈഡഡ് ബൈ 1 minus 7, 6 are 42. അങ്ങനെയാണെങ്കിൽ ഇവിടെ 42 വരേണ്ടതാണ്. സോ 0.59 ആയതുകൊണ്ട് 0.41 വരും. ശരിയല്ലേ? 0.41 1 minus 0.41. സോ ദിസ് ഇസ് ഈക്വൽ ടു എന്ത് വരും? 0.11c ഡിവൈഡഡ് ബൈ 1 minus 0.41. 0.41 എന്ന് പറയുമ്പോൾ 1 minus 0.4 എന്ന് പറയുമ്പോൾ 0.6 ആണ്. അപ്പോൾ ഇത് 0.59 വരും. 0.59. സോ 0.11c ഡിവൈഡഡ് ബൈ 0.59, അതായത് 11 by 59. 11 by 59 ആണ്. അപ്പോൾ 11 by 59 എന്ന് പറയുമ്പോൾ 0.18 അല്ലേ. 0.18c. സോ യു എക്സ് ഇസ് ഈക്വൽ ടു 0.18c. ദാറ്റ് ഇസ് ദ റിലേറ്റീവ് വെലോസിറ്റി വിത്ത് വിച്ച് ദിസ് പേഴ്സൺ ഹു ഈസ് സ്റ്റാൻഡിങ് ഇൻ ദ സ്പേസ് സ്റ്റേഷൻ സീ ദിസ് പ്രോബ് അപ്രോച്ചിങ് ഹിം. ഓക്കെ, അയാളിലേക്ക് ഈ പ്രോബ് വരുന്നത് അയാൾക്ക് 0.18c ആയിട്ടാണ് തോന്നുന്നത്. ആക്ച്വലി വരുന്നത് 0.59 അല്ല, പക്ഷെ അയാൾക്ക് തോന്നുന്നത് 0.18c. ഇസ് ഇറ്റ് ക്ലിയർ? സോ ദ ഓൺലി തിങ് ദാറ്റ് യു ഹാവ് ടു റിമെമ്പർ ഈസ് ദിസ് ഫോർമുല. ഇഫ് യു നോ ദിസ് ഫോർമുല ആൻഡ് ഇഫ് യു നോ ഹൗ ടു പുട്ട് ദ സൈൻസ് ദെൻ ഇറ്റ്സ് ക്ലിയർ ടു യു. മനസ്സിലായല്ലോ? അപ്പോൾ ഈ പ്രോബ്ലവും ഇതുമായി ബന്ധപ്പെട്ട മോഡലുകളും ചെയ്ത് പഠിക്കുക. ഓക്കെ, സോ ലെറ്റ് അസ് മൂവ് ഇൻ ടു ദ നെക്സ്റ്റ് വൺ. സോ എ പാർട്ടിക്കിൾ ഓഫ് മാസ് എം ഈസ് കൺഫൈൻഡ് ഇൻ എ 2-dimensional സ്ക്വയർ വെൽ പൊട്ടൻഷ്യൽ ഗിവൺ ബൈ വി ഓഫ് എക്സ് വൈ ഇസ് ഈക്വൽ ടു 0 ഫോർ -a <x>(a) ആൻഡ് -a <y>(a) ആൻഡ് ഈക്വൽ ടു ഇൻഫിനിറ്റി എൽസ്വെയർ. സോ ദി എനർജി ഓഫ് ദി ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റ് ഫോർ ദിസ് പാർട്ടിക്കിൾ ഈസ് ഗിവൺ ബൈ എനർജി ഓഫ് ദി ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റ്. അപ്പോൾ നമുക്കിവിടെ തന്നിരിക്കുന്ന പൊട്ടൻഷ്യൽ സ്ക്വയർ വെൽ പൊട്ടൻഷ്യൽ ആണ്. സോ വി ഓഫ് എക്സ് വൈ ഇസ് ഈക്വൽ ടു 0. എങ്ങനെയാണ് 0 ഫോർ -a <x>(a) ആൻഡ് ഫോർ -a <y>(a) ആൻഡ് ഈസ് ഇൻഫിനിറ്റി എൽസ്വെയർ. സോ ദിസ് ഇസ് ദ പൊട്ടൻഷ്യൽ. സോ
സോ ഇത് കാണുമ്പോഴേ അറിയാം ഇറ്റ്സ് എ ടു ഡയമെൻഷണൽ പൊട്ടൻഷ്യൽ ആൻഡ് യു നോ വാട്ട് ഈസ് ദ എനർജി ഫോർ ദിസ് ടു ഡയമെൻഷണൽ പൊട്ടൻഷ്യൽ ആൻഡ് എനർജി ഈസ് ഈക്വൽ ടു എനർജി ഈസ് ഈക്വൽ ടു പറയാമോ എന്താണ് എനർജി ഈസ് ഈക്വൽ ടു എൻ എക്സ് സ്ക്വയർ പൈ സ്ക്വയർ എച്ച് ക്രോസ് സ്ക്വയർ ഡിവൈഡഡ് ബൈ 2m into a ഏത്രയാണ് a minus minus a that is 2a ശരിയല്ലേ 2a square plus ny square pi square h cross square divided by 2m into ഇവിടെ എത്രയാണ് a minus minus a that is 2a square so energy e is equal to പറഞ്ഞേ എത്രയാണ് nx square plus ny square അല്ലേ into കോമൺ ആയിട്ട് എടുക്കാവുന്നത് pi square h cross square divided by 2m into 2a square. 2m into 2a square. ശരിയല്ലേ അല്ലേ സോ ഇനി നമുക്കിതിൻ്റെ ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റ് ആണ് നമ്മളോട് ചോദിച്ചേക്കുന്നത് സോ ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റ് ആണ് നമ്മളോട് ചോദിച്ചേക്കുന്നത് സോ ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റ് ആണ് അപ്പോൾ സോ ദിസ് ഈസ് ഈക്വൽ ടു ഇതൊന്ന് എക്സ്പാൻഡ് ചെയ്തെന്നാൽ that is nx square plus ny square nx square plus ny square into pi square h cross square divided by 4 into 2 8 ma square on 8 ma square seriyalle so if you put nx ny if you put 1 and 1 koduthal what is the energy if you put 1 and 1 1 plus 1, 2. That is a 2 pi square h cross square. So that is a 2 pi square h cross square divided by 8 ma square. ശരിയല്ലേ 2 pi square h cross square divided by 8 ma square. ഇനി കാരണം സീറോ സ്റ്റേറ്റ് സീറോ സോ സീറോ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഇല്ല കാരണം സീറോ ഗ്രൗണ്ട് സ്റ്റേറ്റ് അല്ല വൺ ഡയമെൻഷണൽ സോറി ടു ഡയമെൻഷണൽ ബോക്സാണ് സീറോ സ്റ്റേറ്റ് ഇല്ല സീറോ എന്നിന് സീറോ ഉള്ളത് ലീനിയർ ഹാർമോണിക് ഓസിലേറ്ററിനൊക്കെയാണ് സോ ഇതിന് സീറോ സ്റ്റേറ്റ് ഇല്ല സോ ഇനി അടുത്തത് ഇവിടെ 1 ഇവിടെ 2 കൊടുത്താലോ സോ ഇഫ് യു പുട്ട് 1 ആൻഡ് 2 ദറ്റ് ഈസ് 1 പ്ലസ് 4 ദറ്റ് ഈസ് 5 ശരിയല്ലേ സോ ദറ്റ് ഈസ് 5 പൈ സ്ക്വയർ എച്ച് ക്രോസ് സ്ക്വയർ ഡിവൈഡഡ് ബൈ 8 എം എ സ്ക്വയർ ഇനി നേരെ തിരിച്ച് ഇവിടെ 2 ഇവിടെ 1 കൊടുത്താൽ you will get a 5 pi square h cross square divided by 8 ma square and you can say that the first excited state is a doubly degenerate so this is the first excited state which is a doubly degenerate and this is the ground state so this is the ground state clear so ingane poi kanjanal ningalku ore degeneracy calculate kiya എങ്ങനെയാണ് ഓരോ ലെവൽ പോകുന്നതെന്ന് നിങ്ങൾക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും സോ യു ഗോട്ട് ദി എനർജി ഫോർ ദി ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റ് ആൻഡ് യു ഫൗണ്ട് ഔട്ട് ദാറ്റ് ദ ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റ് ഈസ് ഡബ്ലി ഡീജനറേറ്റ് ക്ലിയർ സോ ഐ ഹോപ്പ് ദിസ് ഈസ് വെരി ക്ലിയർ ടു യു സോ ഇങ്ങനത്തെ ഐഡൻറ്റിക്കൽ പാർട്ടിക്കിൾസിൽ നിന്ന് വരുന്ന ലീനിയർ ഹാർമോണിക് ഓസിലേറ്റർ അനൈസോട്രോപ്പിക് ലീനിയർ ഹാർമോണിക് ഓസിലേറ്റർ അനൈസോട്രോപ്പിക് ഹാർമോണിക് ഓസിലേറ്റർ പിന്നെ ടു ഡയമെൻഷണൽ ബോക്സ് ത്രീ ഡയമെൻഷണൽ ബോക്സ് ഇങ്ങനത്തെ പ്രോബ്ലംസ് ഒക്കെ ചെയ്ത് പഠിച്ചോണം അതിനകത്തു നിന്നും ചോദ്യങ്ങളുണ്ടാവും അതിൻ്റെ വേവ് ഫംഗ്ഷൻ കണ്ടുപിടിക്കാനായിട്ടുള്ള ചോദ്യങ്ങളുണ്ടാവും ആ വേവ് ഫംഗ്ഷൻ തന്നിട്ട് അതിനെ നോർമലൈസ് ചെയ്യാനായിട്ട് ചോദിക്കാം അങ്ങനത്തെ പല പല ചോദ്യങ്ങൾ ആ ഭാഗത്ത് ഒളിഞ്ഞിരിപ്പുണ്ട് ആ ഭാഗം വളരെ ക്ലിയർ ആയിട്ട് പഠിച്ചോണം മനസ്സിലായല്ലോ ഐ ഹോപ്പ് ദിസ് ഈസ് വെരി ക്ലിയർ ടു യു മനസ്സിലായെന്ന് കരുതുന്നു സോ അപ്പോൾ നന്നായിട്ട് പഠിക്കുക അടുത്ത സെറ്റ് പരീക്ഷയ്ക്ക് വിജയം ഉറപ്പാക്കണം അതിനകത്ത് യാതൊരു കോംപ്രമൈസും പാടില്ല അടുത്ത പരീക്ഷയ്ക്ക് നിങ്ങളെല്ലാവരെയും ഞാൻ ഇങ്ങോട്ടേക്ക് സ്വാഗതം ചെയ്യുന്നു നന്നായിട്ട് പഠിക്കാൻ നന്നായിട്ട് ഒരുങ്ങാൻ ലൈവ് ക്ലാസ്സിൽ കൂടുതൽ പ്രോബ്ലംസ് ചെയ്യാൻ നമ്മുടെ എക്സാമുകൾ എഴുതാൻ നമ്മുടെ കണ്ടൻറ്റ് നിങ്ങൾക്ക് പഠിക്കാൻ നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുന്നു ആൻഡ് വി വിൽ സീ യു വിത്ത് അനദർ വീഡിയോ താങ്ക് യു